മുത്തശ്ശി ദുഃഖിക്കരുത്, മുത്തശ്ശി ദുഃഖിക്കരുത്. ലക്ഷ്മിക്ക് കിട്ടാവുന്നതിനും വലിയൊരു ഭർത്താവിനെയാ കിട്ടിയിരിക്കുന്നത്. അയാൾക്ക് നല്ല ഉദ്യോഗമുണ്ട്, ബോംബെയിൽ വലിയ സ്ഥാനമുണ്ട്. ഈ തറവാട്ടിൽ ആദ്യം ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത്, മുത്തശ്ശിയമ്മയുടെ എല്ലാ വിഷമവും അങ്ങ് തീരും. കുഞ്ഞു പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. സതീശനെ കിടക്കാൻ മുറി ഒരുക്കിയോ? പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ? ലക്ഷ്മിക്കുട്ടിയുടെ മുറി തന്നെ ഒരുക്കിയിട്ടുണ്ട്. മുത്തശ്ശി ഗന്ധർവനും കൂടി കഴിഞ്ഞിരുന്ന മുറിയാണ് ലക്ഷ്മിയുടെ മുറി. അതെല്ലാം കഴിഞ്ഞില്ലേ തറവാട്ടമ്മേ? ചുട്ടിട്ടില്ലാത്തൊരു പുരുഷൻ ഇന്നോളം മെലങ്ങി മുറ്റത്തെ പെണ്ണുങ്ങളുടെ കിടപ്പറയിൽ കടന്നിട്ടില്ല. നമ്പൂരെ നായർ തറവാടിൽ സംബന്ധം കൂടാൻ കേറ്റുന്ന സമ്പ്രദായം നിന്നു വരികയാണ്. പക്ഷേ എനിക്കതിൽ വിരോധമൊന്നുമില്ല. നമുക്ക് നല്ല ഒരു നായര് പയ്യൻ മതിയായിരുന്നു. ഈ പയ്യൻ കൈമളല്ലേ? അല്ല തറവാട്ടമ്മേ, നമ്മുടെ വാസേവം ചെയ്ത ഒരു കടുത്ത കയ്യല്ലേ. അതിന് ഈ ദേശത്തെ നായന്മാർക്കൊക്കെ വിരോധമാ. ലക്ഷ്മിക്കുട്ടിയെ കല്യാണം കഴിച്ചത് ചക്കാലമായരാ. പാർട്ടുമാരെ, ഭരദൈവങ്ങളെ, ഇറങ്ങിക്ക തറവാട് കാണിച്ചോ. നീ കാരണം ഈ തറവാട് മുടിഞ്ഞു. അയ്യോ, ആ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് മോഹമൊന്നും തോന്നിട്ടില്ല. ആ തനക്ക് വയസ്സ് കൂടിയപ്പോഴേ തന്റെ വികാരമൊക്കെ നശിച്ചിരിക്കണോ? എന്തിനാ ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണേ? ഇനി തന്നോട് മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. എന്താണ്? എന്താ? പണ്ട് രണ്ട് കവികൾ തമ്മിൽ നടത്തിയ ഒരു സംവാദം താൻ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ആ എന്നാ കേട്ടോ. ഒരു തമ്പുരാട്ടിയും തോഴിയും കൂടി ഇങ്ങനെ കുളിക്കാൻ പോവാണ്. ലക്ഷ്മിയും തന്റെ മകളും ആണെന്ന് മനസ്സിൽ കണ്ടോ? അപ്പൊ ഒരു കവി ചോദിച്ചു, കഥയിൽ ഓല. എന്താ അർത്ഥം? കാതിൽ ഓലാന്നുള്ള രണ്ടാർത്ഥ. കാതിൽ ഓല, അതായത് കാതിൽ ഓല കൊണ്ട് തോട ഇട്ടിട്ടുണ്ട് എന്ന് ഒരർത്ഥം. മറ്റേ അർത്ഥം, അതിലോല ഇതാരാണ് സുന്ദരി എന്ന് വേറെ അർത്ഥം. വന്നോളൂ. അപ്പൊ എന്തായിരുന്നു നമ്മുടെ സംവാദം? അതെ അതെ അതെ, കവി കവി. അപ്പൊ മറ്റേ കവി മറുപടി പറഞ്ഞു, നല്ലതാണ് നല്ലത് താളി എന്ന്.
അല്ലേ നല്ലത് ആളി ആളി എന്ന് വെച്ചാൽ തോഴി അതായത് നല്ലത് നിന്റെ മകൾ എന്ന് ധ്വനി എനിക്ക് നിന്റെ മകളോടാണ് കൂടുതൽ പ്രിയം എന്നർത്ഥം അന്ന് വാങ്ങിയ പുടവ നോം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ നിന്റെ മകൾക്ക് പുടവ് കൊടുത്തേക്കാം ആ പുടവേ തിരുമേനെ വേളിക്കൊണ്ട് കൊടുത്തേക്ക ശുംഭ ഏഭ്യ ഒരു ദിവസം വഴിപാട് വകയിൽ കിട്ടിയ പണം മുഴുവൻ കൈക്കൂലിയായിട്ട് വാങ്ങിച്ചിട്ടും നീട്ടാ നീ എന്നെ ചതിച്ചില്ലേ ഓ ദൈവത്തിന് വഴിപാടുന്നിട്ട് കാശല്ലേ ഒരു ദിവസത്തേക്ക് എനിക്ക് വിരിക്കട്ടെ ഗോർണ ബ്രാഹ്മണ ശാപം ഫലിക്കും തിരുമേനയുടെ കയ്യിൽ തന്നെ ഉണ്ട് മുത്തശ്ശിയുടെ ശവദാഹവും മറ്റടിയന്തരങ്ങളും അവരുടെ വിശ്വാസം അനുസരിച്ച് നടത്തി അതോടെ ഈ നാടും വീടുമായുള്ള ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും തീർന്നു അതുകൊണ്ടാണ് ഞാനും എൻ്റെ അളിയനും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഈ തറവാട്ടിന്റെ പാരമ്പര്യം കുഞ്ഞിനറിയില്ലേ നന്നായിട്ടറിയാം മാറി വരുന്ന ചുറ്റുപാടുകൾ ഗോവിന്ദ് നായർക്കറിയില്ല എനിക്കും സതീശനും നല്ല ശമ്പളമുള്ള ഉദ്യോഗങ്ങളുണ്ട് അത് കളഞ്ഞിട്ട് സർപ്പക്കാവും കളരിയും ഗന്ധർവ ക്ഷേത്രവും കെട്ടിപ്പിടിച്ച് ഞങ്ങളിവിടെ കഴിയണം കഞ്ഞി കുടിക്കാൻ വേണ്ടി പാട്ടക്കാരുടെ പടിവാതിൽ നിറങ്ങി നടക്കണം വാസുദേവൻ പറയുന്നത് ന്യായമല്ലേ നിങ്ങളാരും ഇവിടെ താമസിക്കണമെന്നില്ല പക്ഷേ ഈ തറവാട് തീരഴുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ പൊളിഞ്ഞു വീടാൻ തുടങ്ങുന്ന ഈ വീടെന്തിനാ കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു മുറി പോലും വാസവൻകുട്ടി മരിച്ചു നിൽക്കുന്ന കാരണവുമാരെ മറ്റും മറക്കരുത് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ നശിക്കരുതല്ലോ കുഞ്ഞിന്റെ ഇഷ്ടം ഞാൻ കടമകളൊന്നും മറന്നിട്ടില്ല ഗോവിന്ദനായരെ ഈ തറവാടും പറമ്പും മറ്റു സ്വത്തുക്കളും ഗോവിന്ദമേനോൻ സാറിന് വിൽക്കാൻ തീരുമാനിച്ചു അതെ അതെ ഗോവിന്ദനായരെ നമ്മുടെ ഒരു പുറംപുരയിടമുണ്ടല്ലോ അത് ഗോവിന്ദാർക്ക് മകൾക്കും ദാനമായി എഴുത്തരും കളപ്പുരയും അതിനടുത്തുള്ള അഞ്ചു പറ നിലവും കൂടി ഞങ്ങളുടെ പേരിൽ തന്നെ ഇവിടെ ഇട്ടേക്കും എപ്പോഴെങ്കിലും ഒരിക്കൽ ലക്ഷ്മിക്കോ എനിക്കോ ഇവിടെ വന്ന് 10 ദിവസം താമസിക്കണം എന്ന് തോന്നിയാൽ താമസിക്കാമല്ലോ ഈ വീടും പറമ്പും ഞാൻ വാങ്ങാൻ തീരുമാനിച്ചത് മറ്റൊരു കയ്യിൽ പോരുന്നു എഴുതിയ ഉടനെ ആധാരം രജിസ്റ്റർ ചെയ്യണം